ഇത്തിരി കടുംബമാണ്. പെണ്ണ് പെണ്ണ് ഇനി അടുത്തതാണ് എനിക്ക് കാണേണ്ടത്. അവര് വേറെ മൂഡിലാട്ടോ. ആ അത് തന്നെ അത് തന്നെ ചക്കിയില്. ചക്കില മറിയ രേഷ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പേരിൽ ഉറച്ചു നിൽക്കണം. നീ ഒരു പേര് മാത്രം വിട്ടു. കുറെ വിട്ടു സജനി. ഹേമ കുറെ വിട്ടു. ഇവിടാ ഇവിടെ ഇല്ല. നിങ്ങളുടെ ഐക്യു ലെവൽ ഭയങ്കര സംഭവം കേട്ടോ. അല്ല ഇതെങ്ങനെ സണ്ണിലിയോ എന്ന് പറയാൻ പറ്റി? അത് ആ പടം പറ്റി ഇങ്ങനെ വീശിയാ മതി, കണ്ണടച്ചിട്ടാൻ പറയും. അത് ആദ്യമേ ഇങ്ങനെ കടിച്ചിട്ട് ഇതെങ്ങനെ കാണിച്ചു കൊടുക്കും? ടൈം ടൗൺ ജാക്കോ. ഇതെങ്ങനെ കാണിക്കും? ഇതെങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് തന്നെ ഇതൊക്കെ വരുന്നു. ആ സിമ്പിൾ പെണ്ണ് ആട് പ്ലാവില തിന്നോ പാല് കുടിച്ച്. അല്ലല്ല ഒന്നും കൂടെ ക്ലൂ. ആ ദൈവത്തിനാണോ ഞാൻ നിന്ന് ഒരു വേണു എന്തെങ്കിലും ഇതിന്റെ അർത്ഥം. ശരി ഓക്കെ. അപ്പോ ഹണി റോസിനെ കണ്ടു കുറച്ച് ടെൻഷൻ അടിച്ചല്ലേ. ആ ഹണി ക്ലൂ പുള്ളിക്ക് പിടിക്കാൻ പറ്റിയില്ല. അടുത്തത് നോബി ചേട്ടൻ തന്നെയാണ് കേട്ടോ എടുക്കണേ. ഇത് നോബി ചേട്ടൻ തന്നെ എടുത്തേ പറ്റൂ. ഇങ്ങനെ ടെലികാസ്റ്റ് കാണി ഇത് വേടാ. മിണ്ടരുത് മിണ്ടരുത് കേട്ടാ. അല്ലേ ആ ക്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടായി. അത് കിടുന്നു. അതെ ഭയങ്കര ജീവിത ക്ലൂ ആണ് കേട്ടോ തന്നത്. ദൈവമേ അങ്ങനെ കാണിച്ചാ ഞാൻ എത്ര പേരെ പേരും ഒരാളെ പേര് പറഞ്ഞു. ഒരു ക്യാരക്ടർ എനിക്ക് ജോലി എടുക്കൂ ജോലി എടുക്കൂ ജോലി എടുക്കൂ. കഠിനാധ്വാനിയായ ജോലി ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അല്ലേ പണ്ടത്തെ എന്റെ ലൈൻ. ആ മറ്റേ ഇത് നവ്യ നായര. മറ്റേ ഇതോ പണ്ടത്തെ ലൈൻ എന്നൊക്കെ പറയണ്ട ചേച്ചി. എപ്പിസോഡ് കാണുകയാണെങ്കിൽ എന്തായിരുന്നു ആ ഒരു കാര്യം? ഏത് കാര്യം? അല്ല നവ്യ ചേച്ചി പണ്ടത്തെ ലൈൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അതെ. പക്ഷെ ചേച്ചി ഇത് അറിഞ്ഞിട്ടുണ്ടോ?
നവ്യനെ ഞാൻ പിന്നെ കണ്ടല്ലോ BMW ഷോറൂമിൽ വെച്ചിട്ട്. ഞാൻ ഈ പഴയ ആൾക്കാരൊക്കെ BMW ഷോറൂമിൽ വെച്ചിട്ടാണ് കാണുന്നത്. ശരി, അത് ആ ഒരു കുട്ടിക്കാലത്തെ ആ ചൈൽഡ്ഹുഡ് സ്റ്റോറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ, കാണുന്നവര് തെറ്റിദ്ധരിച്ചാലോ. സീരിയസ് ആയിട്ടാണെന്ന് പറഞ്ഞത് ഇന്റർവ്യൂല്? ആ ചേട്ടനിട്ടും പണി കൊടുത്തു അല്ലേ. ആ ഒരു ഇന്റർവ്യൂല് മീൻസ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഉത്തരം എത്രയിലോ ഒന്ന് പഠിക്കണ, 10 ലോ? പ്ലസ് 1 ഒക്കെ. പ്ലസ് 1 ഓക്കെ. അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് പറയട്ടെ, ഏതെങ്കിലും സിനിമ നടിമാരോട് ക്രഷ് തോന്നിയിട്ടുണ്ടോന്ന് അവര് ചോദിച്ചു. അപ്പൊ എന്താ മറുപടി പറഞ്ഞേ? ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നവ്യനെ. അപ്പൊ ആ സമയത്താണ് പൃഥ്വിരാജും നവ്യുള്ള സിനിമ ഇറങ്ങുന്നത്. അപ്പൊ സിനിമ കണ്ടതിന് ശേഷം എന്ന് വെച്ചാൽ ആ സമയത്ത് എന്താ പറയണ്ടേ, ഈ വെള്ളത്തിൽ നായകനും നായികയായിട്ട് ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന കണ്ടപ്പോ എന്റെ മനസ്സിലുള്ള നമ്മുടെ മനസ്സിൽ നവ്യ എന്ന് പറയുന്നത് മറ്റേ ബാലാമണി വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന പാവം ആട്ടുംപുറം. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു, എന്റെ കേരള മലയാളി പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ നല്ല പാവം. അപ്പൊ ഇത് കണ്ടതോടെ എന്റെ കൺസെപ്റ്റ് പൊളിഞ്ഞു പോയി. അപ്പൊ ഞാൻ തകർന്നു പോയി. സിനിമയിൽ ഇങ്ങനെയൊക്കെ സിനിമയില്, അപ്പോൾ ഞാൻ മനസ്സിലുണ്ട് ഇങ്ങനെ പറയാം സിനിമ ആയിരിക്കും സിനിമയല്ലേ. ഇതേപോലെ ഏട്ടനും മീരാ ജാസ്മിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊളിഞ്ഞു പോയത് ഒരേ സമയത്താണ്. ചേട്ടൻ അപ്പുറത്ത് ബാല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് തമിഴില്, ഇതേപോലൊരു റെയിൻ സോങ് പോലത്തെ ഒരു സോങ്ങിൽ മീരാ ജാസ്മിനും ചേർന്ന് അഭിനയിക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഡിസിഷൻ എടുത്താ എന്നുവെച്ചാൽ ഞാൻ രണ്ടുപേരും വഴിതെറ്റിപ്പോയി. കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുന്ന ഒരു ക്രഷ്. ആൻഡ് ഈ അടുത്താണ് പണ്ടത്തെ ഇന്റർവ്യൂ വൈറലായത്. എന്നിട്ട് നവ്യ ചേച്ചി വീണ്ടും BMW ഷോറൂമിൽ വെച്ച് കണ്ടു. ചേച്ചി എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാനേ എല്ലാ എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും ഈ BMW ഓഫീസിൽ വെച്ച്. ഇതിനോടങ്ങനെ വല്ലതും തോന്നിയായിരുന്നാ? ഏതാ തോന്നിയായിരുന്നു, പക്ഷെ അവിടെ വെച്ച് കണ്ടപ്പോ അതങ്ങ് പോയി. അല്ല അത് വിത്തൗട്ട് മേക്കപ്പ് കണ്ടപ്പോ പോയല്ലോ. പോയി. ഓക്കേ.